നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ പവർ വലിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്, ഹാംഫുൾ ആപ്ലിക്കേഷൻ ഏതാണ് നമ്മൾ നോക്കുന്നത്. നല്ല ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൊബൈലിലെ ചാർജ് പെട്ടെന്ന് തീരുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് കണ്ടെത്താം. ട്രിക്കാണ്. പിന്നെ ആദ്യം സെറ്റിങ്സ് ഓൺ ചെയ്യുക. സെറ്റിങ്സ് എടുത്താൽ ഇവിടെ ബാറ്ററി എന്ന ഓപ്ഷൻ ഉണ്ടാവും. ബാറ്ററി എടുത്താൽ ഇവിടെ പവർ യൂസേജ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് യൂസ് ചെയ്താൽ നമുക്കറിയാൻ കഴിയും ഇവിടെ ഫേസ്ബുക്ക് 47.68% യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൽ 32.83%. ഇത് ഓരോ ആപ്ലിക്കേഷനും നമ്മൾ എത്ര ശതമാനം ചാർജ് യൂസ് ചെയ്തെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ദിവസത്തെയും കണക്കവിടെ കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ചാർജ് നമ്മൾ സ്പെൻഡ് ചെയ്യുക, നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലാണ് കൂടുതൽ ചാർജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ യൂസ് ചെയ്താൽ നമ്മൾ ചാർജ് പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട്. പിന്നെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഫ്രണ്ടിൽ കാണാൻ വേണ്ടി ഷോ പെർസെൻറ്റേജ് കൊടുത്താൽ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുക. പിന്നെ പവർ സേവർ ഓപ്ഷൻ ഉണ്ട്. അതായത് സ്ലീപ്പ് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലെ ചാർജ് ഒരു 20% ആകുന്ന സമയത്ത് ഒരു മെസ്സേജ് വരും, ഫോണ് ഓഫ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിലത്തെ ബാറ്ററി കൊണ്ട് ലൈഫ് കിട്ടും. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ പവർ സ്മാർട്ട് പവർ സേവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയും.